നമസ്കാരം, ട്രാവൽ കഫേയാണ്. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാടിനടുത്തുള്ള 4 മണിക്കാറ്റ് എന്ന് പറയുന്ന ഒരു കുഞ്ഞു പ്രൈവറ്റ് പ്രോപ്പർട്ടി, ആ ഒരു സ്ഥലത്തേക്കാണ്, ആ ഒരു കുഞ്ഞു ട്രാവൽ ഡെസ്റ്റിനേഷനിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഈ ഒരു 4 മണിക്കാറ്റ് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഒരു പുഴയുടെ തീരത്തുള്ള ഒരു ചെറിയ പ്രോപ്പർട്ടിയാണ്. അതിന് നമുക്ക് വഞ്ചി സഫാരി, കുട്ടവഞ്ചി, പെഡൽ ബോട്ട്, പിന്നെ നല്ലൊരു ഫോട്ടോ പോയിൻ്റ്, നല്ല രീതിയിലുള്ള കുട്ടികളുടെ ഒരു പാർക്ക്, പിന്നെ അന്യായ ആംബിയൻസും, ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു 4 മണിക്കാറ്റ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയിൽ മെയിനായിട്ടുള്ളത്. തീർച്ചയായിട്ടും വലിയവർക്കും അതുപോലെ ചെറിയവർക്കും ഒക്കെ ഈ ഒരു ആംബിയൻസും ഈ ഒരു ഡെസ്റ്റിനേഷനും തീർച്ചയായിട്ടും ഇഷ്ടമാവുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. നല്ലൊരു പ്രോപ്പർട്ടിയാണ്. നിങ്ങൾക്ക് ഒരു വൈകുന്നേരമൊക്കെ ചിലവഴിക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ നന്നായി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നല്ലൊരു സംഭവം, നല്ലൊരു ഡെസ്റ്റിനേഷനാണ് ഈ 4 മണിക്കാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് കയറാനായിട്ട് നമുക്ക് ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. കുട്ടികൾ പാർക്കിനകത്തേക്ക് കയറാനായിട്ട് നമുക്ക് വെറും 10 രൂപ മാത്രമാണ് നമുക്ക് ടിക്കറ്റ് ചാർജായിട്ട് വരുന്നത്. പിന്നെ ബോട്ടിങ്ങിനും പെഡൽ ബോട്ടിനും അതുപോലെ കുട്ടവഞ്ചിക്കൊക്കെയാണ് ചാർജ് വരുന്നത്. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എല്ലാവരും വീഡിയോ കാണുക, വീഡിയോ കണ്ട് ഇഷ്ടമെങ്കിൽ മാത്രം സപ്പോർട്ട് ചെയ്യുക. ഇവിടെയുള്ള ഒരു ഫോട്ടോ പോയിന്റ് കേട്ടോ, ഇത് 2 കാര്യം കെട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് അതിൽ പതുക്കെ പിടിച്ച് നിന്നിട്ട് ബാക്കിലുള്ള സീനറീസും എല്ലാം വരുന്ന രീതിയിൽ നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് പറ്റും. അതിന് വേണ്ടി കെട്ടിച്ച സംഭവമാണിത്. അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ വെള്ളം കെട്ടി വെച്ചിട്ടുണ്ട്. അതിലൊരു മരത്തിൻ്റെയൊക്കെ ഒരു സെറ്റ് ചെയ്ത് വെച്ചാണ്. അവിടെ ഉള്ള മരത്തിൻ്റെ ഇലകളൊക്കെ പോയതാണെന്നറിയില്ല. ഒരു വലിയൊരു തത്തമ്മ, അതുപോലെ ഒരു ഹോൺബില്ല്, ഒരു ഡോൾഫിൻ്റെ ഒക്കെ കുറേ രൂപങ്ങളും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു ചെറിയ ഷെഡ് കെട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഇതുപോലെ 1-2 പക്ഷികളിലൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. ഇത് ഒരു അഴുക്കളം പോലെയുണ്ട് ഇവിടെ കാണുമ്പോൾ കേട്ടോ. പക്ഷേ ഈ വെള്ളമാണ് ഇതിൻ്റെ ഭംഗി. പിന്നെ ഇവിടെ നോർമലി പോകാനുള്ള കുറച്ച് വഞ്ചികൾ, ആ കാരണം വഞ്ചികളൊക്കെ ഉണ്ടല്ലോ, ആ വഞ്ചികളൊക്കെ ഒരാൾക്ക് 50 രൂപയുടെ ഉണ്ട്, 100 രൂപയുടെ. കുറച്ച് ദൂരമാണെങ്കിൽ 50 രൂപ, ജസ്റ്റ് ഇന്ന് ചുറ്റുവരാണെന്നുണ്ടെങ്കിൽ 50 രൂപ. അതിന് അപ്പുറത്തേക്ക്, ആ അപ്പുറത്ത് കാണുന്ന പുഴയിലൂടെ കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകണമെന്നുണ്ടെങ്കിൽ ഒരു 1.5 മണിക്കൂർ എങ്ങാണ്ട്, ഒരു 1.5 മണിക്കൂർ 1 മണിക്കൂർ എങ്ങാണ്ട് തോന്നുന്നു. അതിന് ഒരാൾക്ക് 100 രൂപ അങ്ങനെ അതിൻ്റെ ചാർജ് വരുന്നത് കേട്ടോ. 4 മണിക്കാറ്റിൻ്റെ എൻട്രൻസ് പോയിൻ്റ് ആട്ടാണ് ഈ ഒരു ഡെസ്റ്റിനേഷൻ്റെ ഒരു എൻട്രൻസ് പോയിൻ്റ് ആണ്. ഇവിടെ തന്നെ ഒരു ബോർഡ്, ഒരു കമ്പി, അല്ലെങ്കിൽ കുറച്ച് ഡെസ്റ്റിനേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഓരോ ഏരിയകൾ കാണിക്കുന്നുണ്ട്. ഇവിടെ പാർക്കിംഗ് ഏരിയ, കയാക്കിംഗ് ഏരിയ, അതുപോലെ തന്നെ പള്ളി, കാർ പാർക്കിംഗ്, ബോട്ടിംഗ് ഏരിയ, കുട്ടികളുടെ പാർക്ക്, കയാക്കിംഗ് ക്ലബ്ബ്, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ ദിശയിലേക്കും ഓരോ ദിശാ ബോർഡ് ഇവിടെ ഇതുപോലെ വെച്ചിട്ടുണ്ട്. നമുക്കിത് കണ്ടതായി മനസ്സിലാവും ഓരോ ഏരിയയിൽ എന്തൊക്കെയുള്ളത്. കൃത്യമായിട്ട് നമുക്ക് ഇവിടെ ഇരുന്നാൽ തന്നെ നമുക്കിത് മനസ്സിലാവും. 4 മണിക്കാറ്റിൻ്റെ പാർക്കിംഗ് ഏരിയ കേട്ടോ. അതേ കാണുന്നത് നമ്മുടെ എൻട്രൻസ് ജസ്റ്റ് ഓപ്പോസിറ്റാണ്. ഇവിടെ ഒരു 10 മുതൽ 12 ലേക്ക് നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. പിന്നെ അത്യാവശ്യം തിരക്കാണെങ്കിൽ പിന്നെ റോഡ് സൈഡിൽ തന്നെ പാർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്ര സ്പേസ് ഇവിടെ ഉള്ളു. അപ്പോൾ തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ പണ്ട് പാർക്ക് ചെയ്യണമെന്ന് നിർബന്ധമുള്ളവർ കുറച്ചൊക്കെ നേരത്തെ വരിക. ഈ കാണുന്ന ഏരിയ മാത്രമാണ് ഇവർ പാർക്കിംഗ് ഏരിയ ആയിട്ട് വരുന്നത് കേട്ടോ. അത്യാവശ്യം നമുക്ക് വേണ്ട കടകളും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. അതായത് ചെറിയ ചെറിയ എണ്ണക്കടികളുടെ കടകളാണെങ്കിലും ഫാസ്റ്റ് ഫുഡാണെങ്കിലും അതുപോലെ മിഠായി കടകളാണെങ്കിലും അത്യാവശ്യം എല്ലാം ഇവിടെ ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് വിഷമിക്കേണ്ട ഒരു ആവശ്യമൊന്നും ഇവിടെ വരുന്നില്ല. 4 മണിക്കാറ്റിലേക്കുള്ള എൻട്രൻസ് ആട്ടോ ഈ കാണുന്ന ബോർഡ്. അതൊരു എൽ ഇ ഡി ഇതിൽ 4 മണിക്കാറ്റ് എന്ന് എഴുതി വെച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ ഡേ ടൈം ആയതുകൊണ്ട് നമുക്ക് വലിയൊരു ഭംഗി തോന്നുന്നു. പക്ഷേ നൈറ്റ് വരുത് ലൈറ്റ് കത്തിക്കും. അപ്പോൾ 4 മണിക്കാറ്റ് എന്ന് എഴുതി ആ ഒരു LED മൊത്തമായിട്ട് കത്തുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇവിടുത്തെ എൻട്രൻസ് പോയിൻ്റ് ആട്ടോ ഈ കാണുന്നത്. ഇവിടുത്തെ എൻക്വയറി ഓഫീസും കാര്യങ്ങളും ഒക്കെ വരുന്നത് ഇതാണ്. നമുക്ക് ഇവിടേക്ക് കടക്കുന്നത് ഇതിനകത്തേക്ക് പോകുന്നതായിട്ട് ചാർജൊന്നും വരുന്നില്ല. മറിച്ച് അതിന് ബോട്ടിങ്ങിനൊക്കെ ചാർജ് വരുന്നുണ്ട്. പെഡൽ ബോട്ടുണ്ട്, അതുപോലെ നോർമൽ വഞ്ചിയുണ്ട്, അതുപോലെ പിന്നെ കയാക്കിംഗ് ഉണ്ട്, അതൊക്കെ ചാർജ് വരുന്നുണ്ട്. കയാക്കിങ്ങിൻ്റെ ഓഫീസ് ഇതല്ല, അത് കുറച്ചപ്പുറത്താണ്, തൊട്ടപ്പുറത്ത്, കുറച്ചപ്പുറത്ത് മീൻസ് 100 മീറ്റർ അപ്പുറത്ത്. ഇത് ഇവിടുത്തെ നോർമൽ പെഡൽ ബോട്ടിൻ്റെ അതുപോലെ വഞ്ചിയുടെയൊക്കെ ടിക്കറ്റ് എടുക്കുന്നത് ഇവിടെയാണ്. 5 ദിവസം താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ട. അതിന് മുകളിലേക്കുള്ള കുട്ടികൾക്ക്, മുകളിൽ വയസ്സുള്ള കുട്ടികൾക്കാണ് എന്നുണ്ടെങ്കിൽ ടിക്കറ്റ് വേണം. ബോട്ടിംഗ് സോണിലേക്ക് പോകുന്ന ആ ഒരു ഏരിയ കേട്ടോ ഇത്. ഇതുവഴി വേണം നമ്മൾ ആ ബോട്ടിംഗ് സോണിലേക്ക്, പുഴയുടെ ആ ഭാഗം, ബോട്ടിംഗ് സോൺ മീൻസ് പുഴയുടെ ആ ഭാഗത്തോട്ട് പോകാനുള്ള ആ ഒരു ഏരിയ ആണിത്. ഇവിടെ ഇങ്ങനെ ഷെഡ് പോലെ ഓല കൊണ്ട് കെട്ടി വെച്ചിട്ടുണ്ട്. എൻ്റെ കേരളം 4 മണിക്കാറ്റ് ബോട്ടിംഗ് സോൺ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ ഇതിനകത്ത് കുറേ സംഭവങ്ങൾ, നമ്മുടെ പഴയ തലമുറക്കുന്ന മഴയിൽ കൊക്കുന്ന ആ ഒരു കൊട്ടകൾ, അതുപോലെ ഒരു പഴയ ഒരു 1-2 സംഭവങ്ങൾ ഇതിനകത്ത് ഇതുപോലെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു നല്ലൊരു തണുത്തൊരു ഏരിയ ഇവിടെ, ഒരു ചൂട് വളരെ കുറവായി ഈ ഏരിയയിൽ. അത് ഇതൊക്കെ വെച്ചുകൊണ്ടായിരിക്കും ഈ ഓലകളും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടായിരിക്കും. മറിച്ച് കോൺക്രീറ്റോ ഷീറ്റോ എന്തെങ്കിലും ആയിരുന്നെങ്കിലും ഒരു പക്ഷെ നല്ല ചൂടായി മാറി തന്നെ ഇവിടെ. പെഡൽ ബോട്ടിൻ്റെ ഏരിയ കേട്ടോ. ഇത് 2 സീറ്റ് ഉണ്ട്, അതുപോലെ 4 സീറ്റ് ഉണ്ട്. അങ്ങനെ 1-2 ടൈപ്പ് പെഡൽ ബോട്ട് ഇവിടെ ഉണ്ട് കേട്ടോ. ഇതിന് കുറച്ച് സമയമുണ്ട്. ആ സമയം ഇതിന് ഒരാൾക്ക് 50 രൂപ വെച്ചുള്ള റേറ്റാണ് ഇതിന് വരുന്നത്. നമ്മളിപ്പോൾ മുന്നിൽ കാണുന്ന ഈ ബോട്ടിൽ ഏകദേശം ഒരു ബാക്കിൽ 3 കുട്ടികൾക്ക് കേട്ടോ, ബാക്കിൽ 3 പേർക്ക്, മുന്നിൽ 2 പേർക്ക്, അങ്ങനെ ഇരിക്കാം.
കൃത്യസമയം വെച്ച് നമ്മളിത് പോകണം. അതുപോലെ ഇവിടെ ഇത് ഇതിനായിട്ട് വരുന്നവരൊക്കെ ഇതൊരു ഇരുട്ടാകുമ്പോൾ ഇവരെ സ്റ്റോപ്പ് ചെയ്യും. നമ്മൾ തനിയെ പോകുന്ന ഈ ഏരിയ കൂടെ ഒക്കെ തനിയെ പോകുന്ന സംഭവങ്ങളൊക്കെ നമ്മളിപ്പോൾ വഞ്ചി അവർ നമ്മുടെ കൂടെ വരുന്നതാണ്. ഈ പക്ഷേ ഈ പെഡൽ ബോട്ടൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒറ്റയ്ക്ക് പോകുന്നതൊക്കെ ഇരുട്ടാവുന്നതോടുകൂടി അവർ ക്ലോസ് ചെയ്യും. പിന്നെ നമ്മൾ വഞ്ചിയിലൊക്കെ നമ്മൾ പോകാമെന്നുണ്ടെങ്കിൽ മാത്രം അത് കൂടുതൽ സമയം അവർ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് മാത്രം അവർ നമ്മുടെ സമയം പോലെ ചെയ്തിടും. അതൊരു വിഷയമുള്ള കാര്യമല്ല. പക്ഷെ ഒറ്റയ്ക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ ഇരുട്ടാകുന്നതോട് കൂടി ക്ലോസ് ചെയ്യും. അപ്പോൾ വരുന്നവരൊക്കെ തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ നേരത്തെ വരാനായിട്ട് ശ്രമിക്കുക. ഈ കാണുന്ന വഞ്ചികളൊക്കെ ഇതുപോലെ ഇവിടെ ട്രിപ്പ് അടിക്കാനായിട്ടില്ല കേട്ടോ. ഈ കാണുന്ന പുഴയുടെ ഈ ഭാഗത്ത് കൂടെ അധികം ദൂരമൊന്നും പോകില്ല. ദൂരെ പോകുന്നത് കൊണ്ട് ഒന്നൊന്നര മണിക്കൂറുണ്ട്. അത് നേരത്തെ പറഞ്ഞതുപോലെ ഒന്നര മണിക്കൂറിന് ഏകദേശം ഒരു 100 രൂപ ഒരാൾക്ക് വരുന്നുണ്ട്. നോർമലി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റി കാണിക്കാനാണ് എന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 50 രൂപയാണ് ഫീസ് ഈടാക്കുന്നത് കേട്ടോ. ഇതിൽ ഏകദേശം ഒരു 10-15 ആൾക്കൊക്കെ ഇരിക്കാൻ തോന്നുന്നു. കപ്പാസിറ്റി എനിക്കറിയില്ല. അത്യാവശ്യം വലുപ്പമുണ്ടത് ഈ കാണുന്ന വലുപ്പം ഈ സാധനമുണ്ട്. മുല്ലപ്പുഴ എന്ന് പറയുന്ന ഒരു പുഴയുടെ ഭാഗമാട്ടോ ഇത്. നമ്മൾ നേരത്തെ കണ്ടത് കയറി കെട്ടി വെച്ചത് ഫോട്ടോ എടുക്കാനുള്ള ഏരിയ അല്ല, ഫോട്ടോ പോയിൻ്റ് അല്ല കേട്ടോ. മറിച്ച് ഇതുപോലെ ഈ പെട്ടൽബോട്ടും വഞ്ചിയൊക്കെ ആൾക്കാരെ കയറ്റി നിർത്താനുള്ള കയറെ പിടിച്ചിട്ട് വേണം അതിൽ കയറാനായിട്ട്. അതിനുള്ളൊരു പോയിൻ്റ് ആട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞത് മിസ്റ്റേക്കാണ്, അതങ്ങനെയല്ല. മറിച്ച് ഇതാണ് സംഭവം. പെട്ടൽബോട്ട് വേറെ രൂപം കണ്ടില്ല, ഒരു താറാവിൻ്റെയൊക്കെ രൂപത്തിൽ. അതിൽ ജസ്റ്റ് 3 പേർക്കും, 3 വലിയ ആൾക്കാർക്കും, ഒരു ചെറിയ ആൾക്കും ഇതിൽ കയറി. ഈ കാണുന്ന താറാവിൻ്റെ രൂപത്തിൽ പോകുന്ന സാധനത്തിൽ ആ ഒരു ചെറിയ പെഡൽ ബോട്ടിൽ കയറാട്ടോ. ഇതൊരു വഞ്ചി പോകുന്നുണ്ട്. അതിലിപ്പോൾ അവർ ഒരു ഫാമിലി മൊത്തം 4 വലിയ ആൾക്കാരും 3 കുട്ടികളാണ് അവർ പോകുന്നത്. മൊത്തം ഒരു 8-10 പെഡൽ ബോട്ടുകൾ ഇതിനകത്തുണ്ട് കേട്ടോ. പോടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ്, അതുകൊണ്ടുള്ള തിരക്കിവിടെ ഉണ്ട്. ഇവിടെയുള്ള കൊട്ടവഞ്ചികൾ കണ്ടില്ലേ, ഇതിൽ നമുക്ക് 2 ആൾക്കാർ ഇതിൻ്റെ കപ്പാസിറ്റി. ഇത് ഒരാൾക്ക് 50 രൂപ തന്നെ കേട്ടോ ചാർജ് വരുന്നത്. ഒരാൾക്ക് ഇതിൽ കയറി ചവിട്ടാനായിട്ട് 50 രൂപയാണ്. 2 ആളും വേണം, കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഇത് തുഴയാൻ ഇത്രയും ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ വെറുതെ ചുമ്മാ തുഴഞ്ഞ് ഒരാൾ ഒറ്റയ്ക്ക് തുഴയാന്നുണ്ടെങ്കിൽ അത് കടന്ന് ചിലപ്പോൾ അങ്ങനെ കറങ്ങിയെന്നൊക്കെ വരും പരിചയമില്ലാത്തവർക്ക്. അതുകൊണ്ടാണ് വേറെ കുഴപ്പമൊന്നും പറഞ്ഞു. ഒറ്റയ്ക്ക് തുഴയാൻ പല ടൂറിസ്റ്റ് ഏരിയയിലും ഇങ്ങനെ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ അറിയുന്നവർക്ക് അത് ചെയ്യാം, നോ ഇഷ്യൂ. അറിയാത്തവരാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സമയമെടുക്കും, പിന്നെ നമ്മൾ നന്നായി ക്ഷീണിക്കും ചെയ്യും. ഇതിലേക്കൊക്കെ കയറാനുള്ള ഒരു സ്റ്റെപ്പ് ഉണ്ടാക്കി വെച്ചാൽ കേട്ടോ. ഇത് ഈ കാണുന്ന ഒരു മരത്തിൻ്റെ സംഭവം കണ്ടില്ലേ ഈ കാണുന്നത്. ഇതിലൂടെ കയറാൻ നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കയറാം, അല്ലെങ്കിൽ വഞ്ചിയൊക്കെ വരുമ്പോൾ വഞ്ചിയിലൊക്കെ നമുക്ക് ഇതുവഴി കയറിയിട്ട് വഞ്ചിയിലേക്ക് നമുക്ക് ഇറങ്ങാം. ഈ കാണുന്ന ഏരിയയിലാണ് നമ്മൾ സ്വയം ചെയ്യുന്ന ഈ പെഡൽ ബോട്ട് കൊട്ടവഞ്ചിയൊക്കെ കുട്ടവഞ്ചി അതുപോലെ മറ്റോ 50 രൂപയ്ക്ക് വഞ്ചിയിലാണെന്നുണ്ടെങ്കിൽ അതൊക്കെ കേട്ടോ. അതൊക്കെ നമ്മൾ പോകുന്നത് ദയ്യൊരു ഏരിയ കൂടെ. അവിടെ ദൂരെ ഒരു കൊടി വെച്ചിട്ടുണ്ട്, ഒരു ചുവന്ന കൊടി. ഈ ഗോപുരമൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ എന്നറിയില്ല. അവിടെ വരെയാണ് നമുക്ക് സ്വയം പോകാനായിട്ടുള്ള ഒരു ഏരിയയായിട്ട് വരുന്നത്. ഇത്രയും കാണുന്ന ഒരു ഏരിയ ഇവിടെ നമുക്ക് ചവിട്ടാം. ഉദ്ദേശിച്ച സമയമുണ്ട്. ആ സമയത്ത് നമ്മൾ തിരിച്ചു വരുമ്പോൾ അവർ വിളിക്കും. അവർക്ക് സമയം അവിടെ നിന്ന് അറിയാം, കാരണം അവർ പുസ്തകത്തിലെല്ലാം എഴുതി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ സമയം കഴിഞ്ഞാൽ അവർ നമ്മൾ തിരിച്ചു വിളിക്കും. ഇതിങ്ങനെ നേരെ പോകുന്ന കായലിക്കാട്ടെ, ഈ മുല്ലപ്പുഴ നേരെ ചെന്ന് അങ്ങോട്ട് നേരെ കായൽ കനോലി കായൽ നേരെ അങ്ങനെ കായലിക്കാണ് ഇതങ്ങോട്ട് ചെല്ലുന്നത്. നല്ല ആംബിയൻസ് ആട്ടോ ഇവിടെ. പ്രത്യേകിച്ച് അങ്ങനെ നല്ല തിളച്ചുമറിയുന്ന വെയിലും കാര്യങ്ങളൊന്നുമില്ല. ഇതുപോലെ ഈ വന്തൽ പോലെ ഒരു ഇതുപോലെ ഒരുപാട് സ്ഥലത്ത് 2-3 സ്ഥലത്ത് ഇങ്ങനെയുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് വെയിലാണെങ്കിൽ പോലും തണലായിട്ട് ഒന്ന് ഇരിക്കാനും ജസ്റ്റ് ഒന്ന് നടക്കാനും കൊച്ചുങ്ങളെയും കൊണ്ടൊക്കെ വന്നിരിക്കാനൊക്കെ പറ്റുന്ന ഒരു ഏരിയ. വലിയ ഏരിയയും കാര്യങ്ങളും ഒന്നും ഇതിനകത്തില്ല, എങ്കിൽ പോലും നമുക്ക് നല്ല രസമായി ഇവിടെ കാണാൻ കാണാനും അതുപോലെ കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാനൊക്കെ ഉള്ള അത്യാവശ്യം റൈഡുകളും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. പിന്നെ കുട്ടികൾ പാർക്ക് അപ്പുറത്തുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം. ദൈ കാണുന്ന റോഡ് കഴിഞ്ഞാൽ അപ്പുറത്താണ് നമ്മുടെ കായൽ. കയാക്കിങ്ങിൻ്റെ ഒരു ഏരിയ പറഞ്ഞല്ലോ, അത് ഒരു പാലം കാണുന്നുണ്ടല്ലോ. ആ പാലത്തിൻ്റെ അപ്പുറത്തോട്ട് പോയാൽ നമുക്ക് കയാക്കിങ്ങിൻ്റെ ആ ഒരു ഭാഗത്തോട്ടെത്താം. നമ്മൾ അവിടുത്തെ ആ ഒരു പാർക്കിംഗ് ഏരിയയെ കുറിച്ച് നേരത്തെ നമ്മൾ കാണിച്ചില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ നമ്മൾ പാർക്കണം കേട്ടോ. തെങ്ങുകളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ തെങ്ങിൻ്റെ ചുവട്ടിലെ കൊണ്ട് നിർത്തുന്നവർ ജസ്റ്റ് ഒന്ന് സൂക്ഷിക്കുക കേട്ടോ. അത് ഉണങ്ങിയ തെങ്ങൊക്കെ കുറവാണെങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് സൂക്ഷിക്കുക. നല്ല ഒഴിവ് ദിവസങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കാട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇവിടെ വന്നിട്ട് ആക്ടിവിറ്റീസ് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളവർ അത്യാവശ്യം നേരത്തെ വരിക. അല്ലെങ്കിൽ ഇതുപോലെ അത്യാവശ്യം ക്യൂ ഇപ്പോൾ ഇത്രയും ജനങ്ങൾ ഇപ്പോൾ ഇതുപോലെ ഇത് ഈ പെട്ടൽബോട്ടിലൊക്കെ പോകാനായിട്ട് നിൽക്കുന്ന ജനങ്ങളാണ്. അപ്പോൾ ഒഴിവ് ദിവസങ്ങളൊക്കെ വരുന്നവർ അത്യാവശ്യം നേരത്തെ നിന്ന് വരിക. ഒരു ഉച്ചയ്ക്ക് ഒരു 4 മണിക്ക് ഒരു 3 മണിയോ 4 മണിക്ക് മുന്നെങ്കിലും ഇവിടെ എത്താനും ശ്രമിക്കാം. നമ്മളതിൻ്റെ ആക്ടിവിറ്റി ചെയ്യുന്ന ഏരിയ ഉണ്ടല്ലോ, അവിടുന്ന് ഇപ്പോൾ നമ്മളിങ്ങോട്ട് പുറത്തിറങ്ങി കേട്ടോ. അവിടുന്ന് പുറത്തിറങ്ങിയിട്ട് നേരെ നമ്മൾ കുട്ടികളെ പാർക്കിലൂടെ നമുക്കൊന്ന് പോകാം. ഈ കാണുന്ന പുറത്തേക്ക് വന്ന് ദൈ കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ കുട്ടികളുടെ പാർക്കിൻ്റെ ആ ഭാഗത്തോട്ട് നമ്മൾ പോകുന്നത്. അവിടെ തന്നെ കുറേ കടകളും കാര്യങ്ങളും എല്ലാം ഇവിടെയുണ്ട്. കടൽ മിഠായി കടകൾ, അതുപോലെ സർവത്ത് കടകൾ, ചെറിയ ടോയ്സിൻ്റെ കടകൾ എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ.
ഈ കാണുന്നുണ്ട് കുട്ടികളെ പാർക്കിംഗ് ആയിട്ട് വരുന്നത്. ഇതിലേക്ക് കടക്കാനായിട്ട് ടിക്കറ്റും കാര്യങ്ങളും ഒന്നുമില്ല, മറിച്ച് റൈഡും കാര്യങ്ങളൊക്കെ മൊത്തമായിട്ട് ഒരു 10 രൂപ ടിക്കറ്റ് മേടിക്കുന്നുണ്ട് കുട്ടികളെ കയ്യിൽ നിന്ന്. അപ്പോൾ നമ്മളിലേക്ക് കടക്കുമ്പോൾ അത് എൻട്രൻസ് ആയിട്ട് നമ്മളത് കൊടുക്കണം, അതതിൻ്റെ ഒരു റോൾ. അങ്ങനെ അതിൽ ചെറിയ കുട്ടികൾക്ക് നമുക്ക് ടിക്കറ്റ് വരുന്നില്ല, 5 വയസ്സിന് മുകളിൽ കുട്ടികൾക്ക് മാത്രമേ വരുന്നുള്ളൂ. ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ട് കേട്ടോ, ഇത് 5 വയസ്സിന് മുകളിലെ കുട്ടികൾക്ക് 10 രൂപ ടിക്കറ്റ്, അതാണ് ഇവിടുത്തെ കണക്ക് കേട്ടോ. സാധാരണ നമ്മൾ കാണുന്ന എല്ലാ പാർക്കിലും കാണും പോലെയുള്ള ഒരു 5-8 റൈഡുകൾ അത് തന്നെ ഇവിടെ ഉള്ളത് കേട്ടോ. വേറെ പ്രദേശമൊന്നും ഇവിടെ ഇല്ല, പക്ഷേ കുട്ടികൾ എന്തായാലും ഇവിടെ വന്നാലും ഹാപ്പിയാവും. അവർക്കൊരിക്കലും ഒരു നെഗറ്റീവായി അതായിട്ട് തോന്നില്ല, കാരണം ഇത് ചുറ്റുമുള്ള ഒരു വൈബ് ഭയങ്കരമാണ്. അതുപോലെ ഇവിടുത്തെ പാർക്കുകൾ, തോണി സഫാരി, പടൽ സഫാരി, ഇതെല്ലാം അവർക്ക് ഇഷ്ടമാവും. ഈ കാണുന്നതാണ് കുട്ടികൾ പാർക്ക് വരുന്നത്. അത്യാവശ്യം നമ്മൾ ഇന്ന് നല്ല തിരക്കുണ്ട്, തിരക്കുണ്ട്, അതുകൊണ്ട് ചിലതിലൊക്കെ ക്യൂവാണ്, ബാക്കിയുള്ളതിലൊക്കെ നോർമലി പോലെ. അതുപോലെ നേരെ ഓപ്പോസിറ്റ് നേരെ ഇങ്ങോട്ട് കടന്നാൽ നമുക്ക് കുട്ടികളുടെ ഇവിടുത്തെ പ്രെയർ റൂമും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. ജെൻസ് ലേഡീസ് പ്രെയർ റൂം ഇവിടെയാണ്, ജെൻസ് ലേഡീസ് ബാത്റൂമും നേരെ അങ്ങ് അങ്ങ് ആ ദൂരെ ആ കാണുന്ന കേട്ടോ. ബാത്റൂമൊക്കെ വരുന്നത് എല്ലാ ഏരിയയിലും ഒരു ചെറിയ സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് ഷട്ടിലും കളി കേട്ടോ. ഷട്ടിൽ കോർട്ടാണ് ഇവിടെ, ആ ഒരു ചെറിയ ഗ്രീൻ കളർ കാണുന്നില്ല, അതിൽ ഒരു ബാറ്റും കോക്കെല്ലാം വെച്ചിട്ടുണ്ടായിരിക്കും. നമുക്ക് കിടന്ന് കളിക്കാം, കുറച്ച് നേരം കളിച്ച് മാറിക്കൊടുക്കണേ, കാരണം കുറേ പേരുണ്ടായിരിക്കും ഇതുപോലെ ഇത് വെറ്റി നിൽക്കുന്നവർ. നമ്മുടെ കുട്ടികളെ പാർക്കിംഗ് വന്ന് ഫസ്റ്റാണ് നമുക്കൊരു ചെറിയൊരു വഴി കാണേണ്ടത്, ഒരു തെങ്ങുകളും ഒരു തെങ്ങുകളൊക്കെയുള്ള ഒരു ചെറിയ വഴി. അത് നമ്മൾ നേരത്തെ ബോട്ടിംഗ് പോയിൻ്റിൻ്റെ ആ ഏരിയയ്ക്ക് വന്നില്ലേ, അത് വരെ ജസ്റ്റുള്ളൊരു വഴി മാത്രമാണ്. അവിടെ മുറിച്ചു വെച്ചിട്ടുണ്ട്, കാരണം ഈ വെള്ളം അങ്ങനെ അകത്തേക്ക് വരാനായിട്ട് മുറിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുവരെയാണ് ദൈ കാണുന്നില്ലേ, ഇതുവരെയുള്ളൂ. പിന്നെ നമ്മൾ നേരത്തെ വെള്ളം കെട്ടിവെച്ചു എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് ദയാ കാണുന്ന അങ്ങോട്ട് വെള്ളം പോകാനായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു പോർഷൻ മാറ്റിവെച്ചിട്ടുണ്ട്. ഇതുവരെ നമുക്ക് തന്നെ നടന്ന് വരാനായിട്ട് പറ്റുള്ളൂ. പിന്നെ നേരെ അപ്പുറത്ത് ഫോട്ടോ പോയിൻ്റ് ഒക്കെ ഉണ്ട്, നേരെ അങ്ങേ സൈഡിൽ അവിടേക്ക് നമുക്ക് പോവാം. ഇത് ഇതുവരെയുള്ളൂ കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ നേരത്തെ എൻട്രൻസിൻ്റെ ആ ഭാഗത്ത് നമ്മളൊരു വേഴാമ്പലിലൊക്കെ ഇത് കണ്ടില്ലേ, ആ ഒരു ഏരിയ ആണിത്. അവിടേക്ക് വെള്ളം വരാനുള്ള ഒരു ഏരിയ ആയിട്ട് മാറ്റി വെച്ചിരിക്കുക. അകത്ത് കണ്ട രസമുള്ളൊരു സംഭവം കേട്ടോ, ഇത് കാണുന്നുണ്ടല്ലോ. ഞാൻ വിചാരിച്ചു ഇതൊരു കുട്ടികളുടെ പാർക്ക് പോലെ എന്തെങ്കിലും വെച്ചിരിക്കുകയാണ്, പക്ഷേ ഇതൊരു ഐസ്ക്രീം കട കേട്ടോ, ഒരു ഐസ്ക്രീം കടയാണ്. ഒരു വലിയൊരു മീൻ്റെ രൂപത്തിൽ വെച്ചിരിക്കുന്ന ഒരു സംഭവം അല്ല, പക്ക ഒരു മീൻ്റെ ഫുൾ ഫിഗറായിട്ട് വെച്ചിരിക്കുക, തല മുതൽ വാല് വരെയുണ്ട് ഈ കാണുന്നത്. ഐസ്ക്രീം മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഐസ്ക്രീം മാത്രമാണത് അല്ലേ. എടുത്ത ഏതാ വണ്ടി, വണ്ടി ഏതാ ഈ വണ്ടി? ഞാൻ ഇതിനായിട്ട് ഉണ്ടാക്കിയതാണോ? വണ്ടി ഷേപ്പ് ചെയ്തെടുത്തതല്ല, ഇത് ഇതിനായിട്ട് ഇങ്ങനെ രൂപ വേറെ വണ്ടിയുടെ ബോഡി എടുത്ത് വെച്ചതല്ല, ഇതിനായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തൊരു സെറ്റപ്പാട്ടോ സംഭവങ്ങളത് അല്ലേ. ഒന്ന് രണ്ട് കറങ്ങുന്ന ഊഞ്ഞാലുണ്ടല്ലേ, എങ്ങനെയും കുറച്ച് വലിയവർക്കും കൂടി ഇരിക്കാൻ പറ്റുന്ന കുറച്ച് സംഭവങ്ങളും കൂടി ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്കതും വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇതിനെല്ലാം കൂടി വരും നമുക്കൊരു വരുന്ന ടിക്കറ്റ് ചാർജ് എന്ന് വരുന്നത് 10 രൂപ മാത്രമേ വരുന്നുള്ളൂ. ശരിക്കും എൻജോയ് ചെയ്യാം, നമുക്ക് വൈകുന്നേരങ്ങൾക്ക് ഒരു വൈകുന്നേരം കളയാനുള്ള എല്ലാ സംഭവങ്ങളും ഇതിനകത്തുണ്ട്, കാണാനും എൻജോയ് ചെയ്യാനും റൈഡുകളൊക്കെ എടുക്കാനും എല്ലാം. നമ്മൾ ഈ 4 മണിക്കാറ്റിൻ്റെ എൻ്റെ പോയിൻ്റ് വെച്ച് ചെറിയ പ്രോപ്പർട്ടിയാണ്, പ്രൈവറ്റാണ്. അതിൻ്റെ ഒരു ഇങ്ങേ സൈഡിൽ വരുന്ന നമ്മൾ ആ ഒരു സ്റ്റാർട്ടിങ്ങിൻ്റെ അവിടെ നിന്ന് നോക്കിയാൽ കണ്ടില്ലേ, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴുള്ള ഒരു ലാസ്റ്റ് പോയിൻ്റ് അതാണ് കേട്ടോ. അത് പുഴയുടെ ചാരി നിൽക്കുന്ന ഒരു ഏരിയ. ഇവിടെ കുറച്ച് കേട്ടോ ഫോട്ടോ പോയിൻറ്റും എല്ലാം ഇട്ടുണ്ട്. പുഴയൊക്കെ നോക്കി നമുക്ക് ഇരിക്കാനുള്ള കുറച്ച് സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ഫോട്ടോ പോയിൻ്റ് കേട്ടോ, ഇത് രാത്രി ആകുമ്പോൾ LED എല്ലാം കത്തട്ടോ. ഇതിപ്പോൾ ഡേ ടൈം ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലൈറ്റ് ഇല്ലാതെ ഇരിക്കുന്നത്. നൈറ്റ് ആകുന്ന സമയത്ത് ഇതെല്ലാം LED നന്നായി കത്തും. ഇതാണ് വേറൊരു സംഭവം. ഇവിടെ എല്ലാം വെച്ച് നമുക്ക് നല്ല നല്ല ഫോട്ടോസ് നമുക്ക് എടുക്കാൻ പറ്റും. ഇതുവരെയാണ് ഇതിൻ്റെ ഒരു എൻഡ് പോയിൻ്റ് വരുന്നത് കേട്ടോ, ഈ കാണുന്ന ഒരു ഏരിയ വരെ. ഇതിൻ്റെ ലാസ്റ്റ് വരെ നമുക്ക് പോവാം കേട്ടോ. ഇത്രയും നമ്മൾ നടന്ന് വന്ന് ഇതിൻ്റെ എൻഡ് ഭാഗം വരെ എത്തിയുണ്ട് കേട്ടോ. ഇതുവരെ നമുക്ക് വരാൻ പറ്റും. ഇവിടെ വന്നാൽ നമുക്ക് നല്ല ഒരു രസമാണ്, ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്, ഇവിടെ നമുക്ക് ഇരിക്കാം. അതുപോലെ തന്നെ ഈ പുഴയിൽ ഇവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. പടലുപൊട്ടും കൊട്ടവഞ്ചി എല്ലാം പോകുന്നതും വരുന്നതും ഒക്കെ നമുക്ക് കാണാനും ഒക്കെ നമുക്ക് പറ്റും. എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു ഏരിയ അത് തന്നെയാണ് ഈ 4 മണിക്കാറ്റല്ല. വേറെ പ്രത്യേകിച്ച് അങ്ങനെ വലുതായിട്ടൊന്നുമില്ല, എങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം ഇവിടെ വന്നിട്ട് നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാകും, അതിലൊരു ഡൗട്ടും വേണ്ട. കൊച്ചുങ്ങൾക്ക് ഇഷ്ടമാകുന്നുള്ള കാര്യം അവർക്ക് മുതലാവാനായിട്ട് ആ ഒരു കുട്ടികളുടെ പാർക്ക് മാത്രം മതി അവർക്ക് ഇഷ്ടമാവാനായിട്ട്.
കാരണം ഇത്രയും ഏരിയ ആണ്. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആളുടെ പ്രോപ്പർട്ടിയാണിത്, ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണിത്. ഈ കാണുന്ന ഇത്രയും ഏരിയ ഉത്സവങ്ങളിൽ മാത്രമേ ഇവിടെയൊക്കെ തിരക്ക്. പിന്നെ നമ്മൾ പറഞ്ഞ നേരത്തെ കയാക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, കയാക്കിംഗ് ഇതാ കാണുന്ന അതിൻ്റെ അപ്പുറത്താണ്. അവിടെ കയാക്കിംഗ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തലേ ദിവസം അല്ലെങ്കിൽ മുൻകൂട്ടി നമ്മൾ വരുന്ന ദിവസമൊക്കെ മുൻകൂട്ടി പറഞ്ഞ് ബുക്ക് ചെയ്തിട്ട് വേണം. കാരണം അവർക്കത് പ്രിപ്പയർഡായി അവർക്ക് ഇരിക്കണം. കാരണം ഒരു 3 മണിക്കൂറോളം വരുന്നുണ്ട് ഈ കയാക്കിംഗ് എന്ന് പറയുന്ന ആ ഒരു സംഭവം. 3 മണിക്കൂറോളം വരുന്നുണ്ട്. അകത്ത് 1 മണിക്കൂറോളം ഒരു ചെറിയ ട്രെയിനിങ് പോലെ ചെയ്യുന്നുണ്ട്. പിന്നെ കണ്ടൽക്കാട് വരെ, ഒരു ചെറിയ കണ്ടൽക്കാട് കുറച്ച് അപ്പുറത്ത് വരുന്നുണ്ട്. അതുവരെ നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ അതിന് പോയി വരാനായിട്ടാണ് ഏകദേശം 1-3 മണിക്കൂറോളം വരുന്നത്. അപ്പോൾ മുൻകൂട്ടി പറഞ്ഞാൽ മാത്രമേ അവർ സെറ്റാക്കി വയ്ക്കുള്ളൂ. പെട്ടെന്ന് വന്നാൽ ചിലപ്പോൾ നമുക്കത് കിട്ടിക്കൊള്ളാം എന്നില്ല. അത് ഞാൻ കാണുന്ന ആ പാലത്തിൻ്റെ അപ്പുറം ഇവർ തന്നെയാണ് കയാക്കിങ്ങും വരുന്നത്, ഇവർ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഈ വീഡിയോ അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടി ഇഷ്ടമായി എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം ഈ ഒരു പ്രോപ്പർട്ടി ഇഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു കാരണം ഞാനിവിടെ കാണുന്നില്ല. അത് സാമ്പത്തികം കൊണ്ടാണെങ്കിലും അവിടുത്തെ ആംബിയൻസ് കൊണ്ടാണെങ്കിലും നമുക്ക് അവിടുന്ന് കിട്ടുന്ന ഹാപ്പിനെസ് കൊണ്ടാണെങ്കിലും അവിടുത്തെ ആക്ടിവിറ്റീസ് കൊണ്ടാണെങ്കിലും നമ്മുടെ എൻജോയ്മെൻറ്റ് കൊണ്ടാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി ഇഷ്ടപ്പെടാതിരിക്കാനുള്ള ചാൻസ് ഞാൻ അവിടെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ പ്രോപ്പർട്ടി ഇഷ്ടമായി കാണും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോ നമ്മൾ ഇനിയും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.